ഏത്തവർ ചുരുക്കം പേർ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ ഈ പക്ഷിയെ ആരും അധികം കണ്ടിട്ടുണ്ടാവില്ല. ആരാണത്? ഇരട്ടവാളിനെ കണ്ടിട്ടുണ്ടോ? അതെ, നമ്മുടെ കാടുമുഴക്കി പക്ഷി തന്നെ. നല്ല എണ്ണക്കറുപ്പിൽ, അലുപ്പമേലിഞ്ഞ്, നീണ്ട ഇലക്ട്രിക് കമ്പിയിലും മരക്കൊമ്പിലും ഇരുന്ന് താഴേക്ക് നീട്ടിയിട്ട് തന്റെ നീണ്ട വാലിളക്ക് നമ്മുടെ ശ്രദ്ധ നേടാറുള്ള ആ പക്ഷി അവൻ തന്നെ. കാടുമുഴക്കി പക്ഷിക്ക് ഇരട്ടവാലൻ എന്നീ പേരുകളും കേരളത്തിലുണ്ട്. ആനറാഞ്ചി പക്ഷിയുടെ വർഗത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണിത്. പക്ഷെ പറഞ്ഞു വരുന്നത് കാടുമുഴക്കിയെ കുറിച്ചല്ല, കാടുമുഴക്കിയുടെ കറുത്ത സൗന്ദര്യത്തെ തന്റെ നിറവൈവിധ്യം കൊണ്ട് വെല്ലുവിളിക്കുന്ന സ്പാറ്റുല ടെയിൽഡ ഹമ്മിംഗ് ബേർഡിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം അൽവാരോ എന്ന ഇൻസ്റ്റഗ്രാം ഉപയോക്താവ് പങ്കുവെച്ച സ്പാറ്റുല ടെയിൽഡ ഹമ്മിംഗ് ബേർഡിന്റെ വീഡിയോ ആളുകളെ ഏറെ ആകർഷിച്ചു. അവയ്ക്ക് നമ്മുടെ കാടുമുഴക്കിയെ പോലെ ഇരട്ടവാലുകളുണ്ട്. ഒപ്പം ഇരട്ടവാലുകൾക്കിടയിൽ നിന്നും നീണ്ടു നിൽക്കുന്ന മറ്റൊരു വാലു കൂടിയുണ്ട്. പക്ഷേ മൂന്നാമത്തെ വാലിന്റെ തുമ്പത്ത് തൂവലുകളില്ല എന്ന പ്രത്യേകതയും ഇവയ്ക്കുണ്ട്. നിരവധി ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പക്ഷിയാണ് കാടുമുഴക്കി. സമാനമായ രീതിയിൽ വിവിധ തരം ശബ്ദങ്ങൾ സ്പാറ്റുല ടെയിൽഡ ഹമ്മിംഗ് ബേർഡും സൃഷ്ടിക്കുന്നു. പക്ഷേ ഇവയെ അങ്ങനെയൊന്നും കണ്ടുകിട്ടില്ല. അവയുടെ സ്വന്തം ആവാസ വ്യവസ്ഥ അങ്ങ് പെറുവിലാണ്. വടക്കൻ പെറുവിലെ ഉയർന്ന വനമേഖലയായ ഉദക്കുംബാംബയുടെ നദീതടത്തിൽ മാത്രമാണ് ഈ വാലിളക്കി പക്ഷിയുള്ളത്. ഒരു മരക്കൊമ്പിലിരുന്ന് തന്റെ ഇരട്ടവാലുകൾ രണ്ട് വശങ്ങളിലേക്കാക്കി വിരിച്ചു വെച്ചതിന് പിന്നാലെ പറന്നു പോകുന്ന പക്ഷിയുടെ വീഡിയോ ഇതിനകം 7.5 ലക്ഷത്തോളം പേർ ലൈക്ക് ചെയ്തു. 1,19,00,000 പേരാണ് വീഡിയോ ഇതിനകം കണ്ടത്. ഇത്തരം പക്ഷികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല എന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ എഴുതിയത്. ഇന്ന് ഭൂമിയിൽ ഏതാണ്ട് 1,000 മുതൽ 2,000 വരെ സ്പാറ്റുല ടെയിൽഡ് ഹമ്മിംഗ് ബേർഡുകൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്ന്, ഇവയെ വംശനാശ ഭീഷണി നേരിടുന്ന ഇനമായി തിരിച്ചിരിക്കുകയാണെന്നും മറ്റൊരു കാഴ്ചക്കാരൻ എഴുതി. നിരവധി പേർ താങ്കളുടെ അത്ഭുതവും സ്നേഹവും ഇമോജികളിലൂടെ അറിയിച്ചു.